ഹായ് ഫ്രണ്ട്സ്, വണ്ടി പഠിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു പീജിയോട്ട് ആണ്, പീജിയോട്ടിൻ്റെ 208 ആണ്. അപ്പോൾ ഈ വാഹനത്തിന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓയിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മാനുവലായിട്ട് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് പിജിയോട്ടിൻ്റെ 208 ആണെന്ന് ഞാൻ പറഞ്ഞു, 208 ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ തന്നെ രണ്ട് ടൈപ്പ് എഞ്ചിൻ വരാറുണ്ട്. അപ്പോൾ ഈ വാഹനത്തിലുള്ള എഞ്ചിൻ ഏതാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൽ അതേമാതിരി തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നോർമലായിട്ടുള്ള ഒരു കീയും അതേപോലെ തന്നെ നോർമലായിട്ടുള്ള ഒരു സെറ്റപ്പും ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉള്ള മാതിരി തോന്നിയാലും ഇത് മാനുവലായിട്ടുള്ളൊരു കീ മാത്രമാണ്. അപ്പോൾ നമുക്കായത് തന്നെ ഞാനിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അതേമാതിരി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആണ് ഇതിൻ്റെ അകത്ത് വാണിംഗ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്ത് സർവീസ് എന്നുള്ള ഒരു വാണിംഗും കിടക്കുന്നതാണ്. അതേമാതിരി തന്നെ സർവീസ് ഓവർ ഡ്യൂ എന്നുള്ളൊരു മെസ്സേജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇൻ്റർവൽ എക്സീഡഡ് ആണ്. അപ്പോൾ ഇത് റീസെറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ ഇതിൻ്റെ കീ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച ഉടനെ തന്നെ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ 10 9 10 9 അങ്ങനെ അത് കൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആവുന്ന കാണാം. അപ്പോൾ 0 ൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റീസെറ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം ഇത് 10,000 അല്ലെങ്കിൽ 6 മന്ത്, അതാണ് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഓയിൽ സർവീസിൻ്റെ പീരീഡ് നോർമലുള്ള വാഹനമാണ് 15,000 അല്ല, വെറും 10,000 മാത്രമാണ്. ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം, മെയിൻ്റനൻസ് 10,000 കിലോമീറ്റർ. ഇപ്പോൾ വേറെ ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വാഹനം നമ്മൾ സർവീസൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സുധീഷാണ്. അപ്പോൾ സുധീഷ് ഇവിടെ തന്നെ ഉണ്ട്. അതേമാതിരി തന്നെ ഇതിൽ ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് എഞ്ചിനാണ് വരുന്നത്. ഒന്ന് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെ, 4 സിലിണ്ടറിൽ തന്നെ ടർബോ ഉള്ള ടൈപ്പ് വരുന്നുണ്ട്, ടർബോ ഇല്ലാത്തത്. ഇതിലിപ്പം ടർബോ ഒന്നും ഇല്ല, അപ്പോൾ നോർമലായിട്ടുള്ളൊരു എഞ്ചിനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.